നമസ്കാരം. മാത്വി ലേണിംഗ് പ്ലസ് വൺ പ്ലസ് ടു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 മാർച്ചിൽ നടക്കാൻ പോകുന്ന പ്ലസ് ടു പരീക്ഷയുടെ റിവിഷൻ സീരീസ് വീഡിയോസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രോബബിലിറ്റിയിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റെഗുലറായിട്ട് നമുക്ക് ഇനി വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് 2023 മാർച്ചിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവൻസ് സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഇസ് 1/2, probability of B is 7/12, probability of A complement union B complement is 1/4. മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണിത്. ഇത് മാർച്ച് 2023 ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൂന്ന് മാർക്കിൻ്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം പറയുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. രണ്ടാമത് പറയുന്നത് ചെക്ക് വെതർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ് വരിക? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് നമുക്ക് എഴുതാം. ഇനി പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അത് 1/4 ആണ് അല്ലേ. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഇതിനെ എങ്ങനെ കൊണ്ടുവരിക? ഈ സാധനത്തിന് എപ്പോഴും കൊണ്ടുപോകും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായി നോക്കിയേ? 1 - 1/4 ആയി. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. അപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യം ആൻസർ 3/4. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചെക്ക് വെതർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് എന്നാണ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും അല്ലേ. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ആണോ എന്നറിയാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 3/4 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. 3/4. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്താ? 1/2 ഇൻറ്റു 7/12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/24 എന്നാണ് അത് വരിക. ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റും? എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. നോട്ട് ഇൻഡിപെൻഡൻറ്റ്, ഇൻഡിപെൻഡൻ്റ് അല്ല, നോട്ട് ഇൻഡിപെൻഡൻറ്റ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ രണ്ട് മാർക്കും മൂന്ന് മാർക്കും നമുക്ക് ഇവിടെ കിട്ടും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതും 2023 മാർച്ചിൽ തന്നെ ചോദിച്ച ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, എ ബാഗ് വൺ, ബാഗ് വൺ കണ്ടെയ്ൻസ് 3 റെഡ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ് വൈൽ ബാഗ് ടു കണ്ടെയ്ൻസ് 5 റെഡ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. ബാഗ് വണ്ണിൽ 3 റെഡ് 4 ബ്ലാക്കും, ബാഗ് ടുവിൽ 5 റെഡും 6 ബ്ലാക്കും. One bag is selected at random and a ball is drawn out of it. If the ball drawn is found to be red, find the probability that it was from bag 2. Alle idu endu upayogichu cheyanda question aanu, Bayes theorem upayogichu cheyanda question aanu. 4 markinaanu ee chodyam chodichittullathu. Appo nammude kayil ivide rendu bagukal undu. Bag 1 undu, adinathu 3 redum 4 black ballukal undu. Bag 2 undu, adinathu 5 redum 6 ബ്ലാക്ക് ബോളുകളും ഉണ്ട് അല്ലേ. നമ്മൾ ബേസ് തിയറം പറയാൻ പാർട്ടീഷൻ വേണമല്ലോ നമുക്ക്. അപ്പോൾ ഇ വൺ എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ഗെറ്റിംഗ് അല്ലെങ്കിൽ സെലക്ടിങ് ബാഗ് 1 എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഇ ടു എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ബാഗ് 2 എന്നും കൊടുക്കാം, ശരിയാണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഗെറ്റിംഗ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ബാഗ് 1, പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ബാഗ് 2. രണ്ട് ബാഗാണ് റാൻഡം ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഇ വൺ, ബാഗ് 1-ൻ്റെ പ്രോബബിലിറ്റി എന്താ? 1/2 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഇ ടു അതും എന്ത് തന്നെയായിരിക്കും? 1/2 തന്നെ ആയിരിക്കും അല്ലേ. ഇനി എ എന്ന് പറഞ്ഞൊരു ഇവന്റ് നമ്മൾ ബേസ് തിയറത്തിൽ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യണം. അതെന്താണ്? ഇവന്റ് ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ അല്ലേ. ഗെറ്റിംഗ് എ റെഡ് ബോൾ, റെഡ് ബോൾ എന്ന് എഴുതിയാലും മതി.
ഇവന്റ് ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. ഓക്കെ, ഇനി ആ റെഡ് ബോൾ കിട്ടിയതിന് ശേഷം അത് ഏതിൽ നിന്നാവാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ബാഗ് ടൂവിൽ നിന്നാവാനുള്ള പോസിബിലിറ്റി. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും ശരിക്കും എന്താണ്? പ്രോബിലിറ്റി ഓഫ് ദ സെക്കൻഡ് പാർട്ടീഷൻ ഗിവൺ എ ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് ദ റെഡ് ബോൾ ഇറ്റ് വാസ് ഫ്രം ദ ഫസ്റ്റ് സെക്കൻഡ് ബാഗ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ബേസ് തിയറ പ്രകാരം പ്രോബിലിറ്റി ഓഫ് ഇ ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ഫോർമുല ഇതാണ് അല്ലെ. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം എന്ത്, എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ, ഇ വണ്ണിലെ റെഡ് ബോളിന്റെ പോസിബിലിറ്റി എന്താണ് എന്നാണ് എ ഗിവൺ ഇ വണ്ണിനകത്ത് പറയുന്നത്. ഇ വണ്ണിലെ റെഡ് ബോളിന്റെ പോസിബിലിറ്റി, ഇ വണ്ണിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? 3 റെഡ് ബോൾ ഉണ്ട് ഔട്ട് ഓഫ് 7 ബോൾസ് അല്ലെ. അപ്പൊ അത് 3/7 ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു എന്താണ്? ഇ ടുവിലെ ബാഗ് ടൂവിലെ റെഡ് ബോളിന്റെ പോസിബിലിറ്റി 5/11 ശരിയല്ലേ, കാരണം 5 റെഡ് ബോൾ ഉണ്ട്, ടോട്ടൽ 11 ബോളുകൾ. ഇപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഈ വണ്ണും ഈ ടു 1/2 ആണെങ്കിൽ ഇവിടെയും 1/2 വരും, ഇവിടെയും 1/2 വരും, ഇവിടെയും 1/2 വരും അല്ലെ. ഇതൊക്കെ സെയിം വാല്യൂ ആയതുകൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയം കളയേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, 1/2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഈ ടു 5/11 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഈ വൺ 3/7 പ്ലസ് 1/2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഈ ടു 5/11 അല്ലെ. എല്ലാ 1/2 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ ദേ 1/2 ഒക്കെ കളഞ്ഞു. ബാക്കി വരുന്നത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, 5/11 ഡിവൈഡഡ് ബൈ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, 33+7 = 35 ഡിവൈഡഡ് ബൈ 7 × 11. ഈ 11 നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം, ബാക്കി 7 മുകളിലോട്ട് പോവും. ആൻസർ വരിക 7 × 35/68 അല്ലേ. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാം, നിങ്ങൾക്ക് പോയിന്റ് വരുന്ന വാല്യൂസ് ഒക്കെ കിട്ടും. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആ വാല്യൂ എഴുതിയാലും കറക്റ്റാണ് ആൻസർ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4 മാർക്കിന്റെ ചോദ്യമാണ്, ബേസ് തിയറമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എ ഫെയർ ഡൈ ഈസ് റോൾഡ് ഇഫ് ദ ഇവന്റ്സ് ഇ ഈക്വൽ ടു 1, 3, 5, എഫ് ഇസ് ഈക്വൽ ടു 2, 3, ദെൻ പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്, ഇ ഗിവൺ എഫിന്റെ പ്രോബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്? കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് ഇ ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് എഫ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല, പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എഫ് ശരിയല്ലേ. ഇത് ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നേരിട്ട് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂല്ലോ. അപ്പൊ ഇവിടെ ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സാമ്പിൾ സ്പേസ് എന്താ നമുക്ക് കിട്ടുക, 1, 2, 3, 4, 5, 6 ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാല് 6 ആണ് അല്ലെ. അത് നമുക്കറിയാം. ഇനി എന്താണ് ഇവിടുത്തെ ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന ഇവന്റ്? ഇയിലും എഫിലും കോമൺ ആയിട്ട് വരുന്ന 3 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുക 3 ആണ്. ഇനി അതിന്റെ പ്രോബിലിറ്റി എന്താണെന്ന് പറയണം. പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് 1/6 അല്ലെ. ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് എഫ് എന്താന്ന് പറയണം. പ്രോബിലിറ്റി ഓഫ് എഫ്, എഫില് 2 എലമെന്റുകളാണുള്ളത്, 2/6. ഇനി ഇത് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്താ കിട്ടുക, ഇന്റർസെക്ഷൻ 1/6 ഡിവൈഡഡ് ബൈ 2/6, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 എന്ന ആൻസർ കിട്ടും. ഒരു മാർക്കിന്റെ ചോദ്യമാണ്, ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ്, സോറി, ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പ്രോബിലിറ്റി ഓഫ് ഇ ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് എഫ്. നമുക്കറിയാം സാമ്പിൾ സ്പേസിൽ 6 എലമെന്റ്സ് ആണുള്ളത്, പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എഫ് എന്ന് പറഞ്ഞ ഇവന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു, ഇനി ഇയുടെ പ്രോബിലിറ്റി എന്താണ് എന്ന് പറയുമ്പോൾ ഈ എഫിലെ ഇയിൽ എലമെന്റുകൾ നോക്കിയാൽ മതി. എഫിൽ 2 എലമെന്റുകളാണുള്ളത്, ഇയിൽ അതിൽ കോമൺ ആയിട്ട് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ 1/2 ആണ് പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത്, 1/2 ആണ് ആൻസർ വരിക. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. ഇത് 2022 മാർച്ചിലെ ചോദ്യമാണ് കേട്ടോ, 2022 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ഇത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം, അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ബേസ് തിയറത്തിന്റെ ചോദ്യമാണ്. ബാഗ് 1 contains 5 red, 3 black balls. അനദർ ബാഗ് 2 contains 3 red, 7 black balls. One ball is drawn at random from one of the bags and is found to be red.
ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബാഗ് ടു. നേരത്തെ എഴുതിയ അതേ ക്വസ്റ്റ്യൻ ആണ്, നമ്പർ മാത്രമേ മാറ്റുള്ളൂ, വണ്ണും ടൂവും, രണ്ട് ബാഗുകൾ. ആദ്യത്തെ ബാഗിൽ 5 റെഡ് 3 ബ്ലാക്ക്, രണ്ടാമത്തെ ബാഗിൽ 3 റെഡ് 7 ബ്ലാക്ക് അല്ലെ. ഇനി പാർട്ടീഷൻ ആയിട്ട് ഈ വൺ ആയിട്ട് നമുക്ക് ബാഗ് വണ്ണിനെ എഴുതാം അല്ലെ, ബാഗ് വൺ, ആൻഡ് ഇ ടു ആയിട്ട് ബാഗ് ടുവിനെ എടുക്കാം, ബാഗ് ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇ വണ്ണും ഇ ടുവും എന്തായിട്ട് തന്നെ പറയാം, 1/2 ആയിട്ട് തന്നെ പറയാം. കാരണം രണ്ട് ബാഗ് ചൂസ് ചെയ്യാനുള്ള ചാൻസ് 1/2 ആണ്. ദെൻ എ എന്ന് പറയുന്ന ഇവന്റ് നേരത്തെ എഴുതിയ അതേപോലെ തന്നെ റെഡ് ബോൾ ആണ്. ഇനി നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വണ് കണ്ടുപിടിക്കേണ്ടി വരും. ഈ വണ്ണിൽ എത്ര റെഡ് ബോൾ നോക്കുക, 5/7, സോറി 5/8. ഓക്കെ, ഈ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു എന്താ നോക്കൂ, ബാഗ് ടുവിലെ റെഡ് ബോൾ അത് 3/10, 3/10. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഇ ടു ഗിവൺ എ, സെക്കൻഡ് ബാഗ് ആണ്, അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഇ ടു ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു ഡിവൈഡഡ് ബൈ probability of e1 into probability of a given e1 plus probability of e2 into probability of a given e2. അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ 1/2 ആണ് ഇ വൺ ഇ ടു പ്രോബിലിറ്റി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് വരുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു കൊടുക്കുക. എന്താ എ ഗിവൺ ഇ ടു, 3/10 ഡിവൈഡഡ് ബൈ എ ഗിവൺ ഇ വൺ, 5/8 പ്ലസ് 3/10 അല്ലേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3/10 ഡിവൈഡഡ് ബൈ, ക്രോസ് ചെയ്താൽ 50+24 ഡിവൈഡഡ് ബൈ 8 × 10 എന്ന് വരും. ഈ 10 ഉം 10 ഉം കട്ട് ചെയ്ത് കളയാം, 8 ഉം മുകളിലോട്ട് പോവും, 24/74 അല്ലെ, 24/74 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതിനെ കട്ട് ചെയ്ത് കളയുമ്പോൾ രണ്ടു കൊണ്ട് കട്ട് ചെയ്യാം, 12/37 എന്ന് ആൻസർ വരും, 12/37. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ബേസ് തിയറം, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. അടുത്തത്, ഇതും 2022 മാർച്ചിലെ ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ, അഞ്ചാമത്തെ ചോദ്യം. ഇഫ് പ്രോബിലിറ്റി ഓഫ് എ ഇസ് 0.8, പ്രോബിലിറ്റി ഓഫ് ബി ഇസ് 0.5, ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് 0.4. ഇനി ഇവിടെ 3 ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നോക്കൂ. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൾട്ടിപ്ലിക്കേഷൻ തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയാം, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ 0.4 ആണ് അല്ലേ. 8/4 = 32, 0.32, 0.32 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ, ഒന്നാമത്തെ ചോദ്യം, 2 മാർക്കിന്റെ ചോദ്യം. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം, അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 2 ൽ പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ് കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് വരും, ശരിയല്ലേ. ഇന്റർസെക്ഷനിൽ 0.32 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.5, 0.32 പകുതി അല്ലെ, 0.32 പകുതി എന്ന് പറയുമ്പോൾ, സോറി പകുതി അല്ല, ഇരട്ടി അല്ലെ. 0.2 എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ 1/2 ആണ്, മുകളിലോട്ട് പോകുമ്പോൾ ഇരട്ടി. അപ്പോൾ എന്താ കിട്ടും നമുക്ക്, 0.64, 0.64 ആയിരിക്കും ആൻസർ വരുന്നത്. പകുതി അല്ല കേട്ടോ, ഇരട്ടിയാണേ. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ, മൂന്നാമത്തെ ചോദ്യം, 1 മാർക്കിൻ്റെ മൂന്നാമത്തെ ചോദ്യം. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എങ്ങനെ കണ്ടുപിടിക്കാം. ഇറ്റ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 പ്ലസ് 0.5 മൈനസ് 0.32. എത്ര വരും, 1.3 മൈനസ് 0.32 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇത്രയാണ്, 0.98 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. 4 മാർക്കിനാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇത് 2021 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 2021 മാർച്ച്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 6. എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. എയും ബിയും രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണ്. സച്ച് ദാറ്റ് പ്രോബിലിറ്റി ഓഫ് എ ഇസ് 0.3 ആൻഡ് പ്രോബിലിറ്റി ഓഫ് ബി ഇസ് 0.6.
ദെൻ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി, ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണല്ലേ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ ആയതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 × 0.6 ഇത്ര വരും, 0.18 വരും ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ, 0.18. അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 2. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി, പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇവിടെ എയും ബി ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് എഴുതാം. എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് വരെ നോക്കിക്കേ, പ്രോബിലിറ്റി ഓഫ് എ ഇസ് 0.3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്താ? 1 - പ്രോബിലിറ്റി ഓഫ് ബി ആണല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 × 1 - 0.6 ഇത്ര വരും, 0.3 × 0.3 എന്ന് വരും, അതായത് 0.09 ആണേ, ശ്രദ്ധിക്കണം 0.09. രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറും ആയി. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി, എ ഓർ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അല്ലേ. എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. പ്രോബിലിറ്റി ഓഫ് എ ഇസ് 0.3, പ്രോബിലിറ്റി ഓഫ് ബി ഇസ് 0.6 മൈനസ് ഇൻറ്റർസെക്ഷൻ്റെ പ്രോബിലിറ്റി ഇത്ര കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ, 0.8 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. 0.18 0.18 ഇത്ര കിട്ടും, 0.9 - 0.18 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 - 18 കുറച്ചാൽ 0.72 അല്ലേ, 0.72 എന്ന് പറയില്ല, 72. ഓക്കെ, രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആണ്. നാലാമത്തെ ചോദ്യം എന്താ പറയുന്നത്? നൈദർ എ നോർ ബി. നാലാമത്തെ ചോദ്യം നോക്കുക, നൈദർ എ നോർ ബി, പ്രോബിലിറ്റി ഓഫ് നൈദർ എ നോർ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് അല്ലേ. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം നമുക്ക്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 - പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 - പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എത്രയാണ്? 0.18 അല്ലേ, 0.18. ദാറ്റ് ഇസ് ഈക്വൽ ടു ആൻസർ എന്ന് വരും, 0.82 എന്ന് വരും, 0.82 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പറയുന്നതിന് മുമ്പ്, 2024 കീം എൻട്രൻസ് എക്സാം, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതുന്ന ആളുകളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരം, അതായത് എൻട്രൻസ് മാത്തമാറ്റിക്സ് മാത്രം, മാത്സ് മാത്രമേ ഉള്ളൂ, 199 രൂപയ്ക്ക് കംപ്ലീറ്റ് +1 + 2 സിലബസ് കവർ ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് വൈസ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. നമ്മുടെ ആപ്പിലാണ്, മാത്തി ലേണിംഗിൻ്റെ ആപ്പിലാണ്, ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ട്. അതുപോലെ ലൈവും റെക്കോർഡഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കും. ആ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് എത്ര തവണ വേണമെങ്കിലും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കാണാം. പി വൈ ക്യൂ ഡിസ്കഷൻസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും യൂണിറ്റ് വൈസ്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു കോഴ്സ് ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗിക്കും എന്ന് വിചാരിക്കണോ. വെറും 199 രൂപയ്ക്ക് 2000, 3000, 6000, 10000 ഒക്കെ ക്രാഷിന് കൊടുത്ത് മുടക്കി നിങ്ങൾ പോകുന്ന നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് മാത്തമാറ്റിക്സ് പഠിക്കാൻ ഈ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്താം. 199 രൂപയ്ക്ക് കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നതായിരിക്കും എൻട്രൻസ് എക്സാമിന് മുമ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. ഏഴാമത്തെ ചോദ്യം നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 4 red and 4 black ball. Another bag contains 2 red and 6 black ball. Okay? One ball, one of the two bag is selected at random and a ball is drawn from the bag and found to be red. Find the probability that it was drawn from the first bag. നേരത്തെ ബാഗിൻ്റെ അതേ ക്വസ്റ്റ്യൻ ആണ്, ബാഗ് 1, ബാഗ് 2. ബേസ് തിയറം തന്നെയാണ്.
ഇവിടെ ഫസ്റ്റ് ബാഗിൽ 4 റെഡ് 4 ബ്ലാക്ക്, രണ്ടാമത്തെ ബാഗിൽ 2 റെഡ് 6 ബ്ലാക്ക്. പ്രോബബിലിറ്റി ഓഫ് ഇ വണ്ണും ഇ ടുവും എന്തുതന്നെയാണ്? 1/2 തന്നെയാണ് അല്ലേ. ഇ വൺ എന്ന് പറഞ്ഞാൽ ബാഗ് വൺ ആണ്, ഇ ടു എന്ന് പറഞ്ഞാൽ ബാഗ് ടു ആണ് കേട്ടോ. ഇത് ഇ വൺ, ഇത് ഇ ടു. ഓക്കെ, ഈ എ എന്ന് പറയുന്ന ഇവൻ്റ് റെഡ് ബോളിൻ്റെ ഇവൻ്റ് ആണ്, റെഡ് ബോൾ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ വേണം, അത് ബാഗ് വണ്ണിലെ റെഡ് ബോൾ 4/8. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു വേണം, ബാഗ് ടുവിലെ റെഡ് ബോൾ 2/8. സിംപ്ലിഫൈ ചെയ്യാതെ നമുക്ക് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ബാഗ് വണ്ണിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ വൺ ഗിവൺ എ ആണ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം 1/2 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഇ വൺ ഗിവൺ എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ വൺ ഇൻ ഗിവൺ എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ടു ഗിവൺ എ എന്ന് എഴുതാം. ഇവിടെ ശരിക്കും എന്നുകൂടെ ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഇ വൺ ഉണ്ട്, ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് ഇ വൺ ഉണ്ട്, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഇ ടു ഉണ്ട് അല്ലേ. ഫോർമുല മുഴുവൻ എഴുതിക്കൊള്ളും, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമ്പിൾ എഴുതണേ. അപ്പോൾ 1/2 വെച്ച് കട്ട് ചെയ്ത് കളയാം ഈ ഇവണ്ണും ഇ ടുവും ഒക്കെ. പ്രോബബിലിറ്റി ബാലൻസ് വരുന്നത് എന്നാ നോക്കുക, ഇറ്റ് ഈസ് 4/8 ഡിവൈഡഡ് ബൈ 4/8 പ്ലസ് 2/8. ആ 8 കട്ട് ചെയ്ത് കളഞ്ഞാൽ 4/6 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് നമുക്ക് ആൻസർ വരും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്, ഈസിയാണ്, സിമ്പിളാണ്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ, 8-ാമത്തെ ചോദ്യം. ഇഫ് എ ആൻഡ് ബി ആർ ടു ഈവൻ സച്ച് ദാറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇസ് നോട്ട് ഈക്വൽ ടു 0. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ് ചോദ്യം അല്ലേ. 1 മാർക്കിൻ്റെ ചോദ്യമാണേ. അതായത് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ടാവും എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? എയിലുള്ള ആളുകൾ മുഴുവൻ ബിയിലുണ്ടാവും. അപ്പോൾ ചെറിയ സെറ്റാണ് എപ്പോഴും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞ് കിട്ടുക നമുക്ക് അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഫോർമുല അനുസരിച്ച്, കണ്ടീഷൻ പ്രോബബിലിറ്റിയുടെ ഫോർമുല അനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് എ തന്നെയാണ്, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് എ ഗിവൺ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. 8-ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അടുത്തത് 9-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എഗെയിൻ ബേസ് തിയറത്തിലെ ചോദ്യമാണ്. ദർ ആർ ടു ഐഡൻറ്റിക്കൽ ബാഗ്സ്. ബാഗ് വൺ കണ്ടെയ്ൻസ് 3 റെഡ് ബോൾ. ഞാനിവിടെ എഴുതാം, ബാഗ് വൺ 3 റെഡ് ആൻഡ് 4 ബ്ലാക്ക്. ബാഗ് ടു കണ്ടെയ്ൻസ് 5 റെഡ് ആൻഡ് 4 ബ്ലാക്ക്. 5 റെഡ് 4 ബ്ലാക്ക്. ഓക്കെ, ദെൻ വൺ ബോൾ ഇസ് ഡ്രോൺ ഫ്രം വൺ ഓഫ് ദ ബാഗ്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾ ഡ്രോൺ ഇസ് റെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇ വൺ പറയാം, ബാഗ് വൺ അല്ലേ. ഇ വൺ ബാഗ് വൺ ആണ് പാർട്ടീഷൻ, ആൻഡ് ഇ ടു ബാഗ് ടു ആണ് ബാഗ് ടു. ദെൻ എ എന്ന് പറയുന്ന ഇവൻ്റ് റെഡ് ബോൾ ആണ് അല്ലേ. ഇനി നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾ ഡ്രോൺ ഇസ് റെഡ്. പ്രോബബിലിറ്റി ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അത് യൂസിങ് പാർട്ടീഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ പ്രോബബിലിറ്റി തീരം എന്ന് പറഞ്ഞൊരു തീരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ഇ വൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ടു ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ വൺ ഇ ടു. ഓരോ ബാഗ് സെലക്ട് ചെയ്യല്ല, 1/2 ആണ്, 1/2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ. എ ഗിവൺ ഇ വൺ റെഡ് ബോൾ ഫ്രം ഫസ്റ്റ് ബാഗ് 3/7 അല്ലേ, പ്ലസ് 1/2 ഇൻറ്റു എ ഗിവൺ ഇ ടു റെഡ് ബോൾ ഫ്രം സെക്കൻഡ് ബാഗ് 5/9. ശരിയല്ലേ? ഇത്ര കിട്ടും ആൻസർ നോക്കിക്കേ, 3/14 പ്ലസ് 5/18. ശരിയല്ലേ? 3/14 ആൻഡ് 5/18 ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. 0.49 എന്നാണ് നിങ്ങൾക്ക് കിട്ടുക, 0.49. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുന്ന മീൻസ് ഡെസിമൽ വാല്യൂ, സോറി ഫ്രാക്ഷൻ വാല്യൂ 31/63 ആണ് കേട്ടോ. 31/63 ഇതാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി 2 മാർക്കിൻ്റെ രണ്ടാമത്തെ ചോദ്യം, 2 മാർക്കിൻ്റെ രണ്ടാമത്തെ ചോദ്യം കൂടെ നോക്കിക്കോളൂ. എന്താണ് രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത്? ഇഫ് ദ ബോൾ ഇസ് ഡ്രോൺ ഇസ് റെഡ്, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ഫസ്റ്റ് ബാഗ്?
അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബേസ് തിയറി ഉപയോഗിച്ച് ഇ വൺ ഗി വൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇ വൺ ഗി വൺ എ ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗി വൺ ഇ വൺ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ ടു ഇൻറ്റു സോറി ഇ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗി വൺ ഇ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗി വൺ ഇ ടു ശരിയല്ലേ. ഇതായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ ഇ വൺ ഇ ടു ഒക്കെ വൺ ബൈ ടു ആണ്, വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്ന വാല്യൂ മാത്രം എഴുതുക. അതല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? 0.49 കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുക കേട്ടോ. പ്രോബിലിറ്റി ഓഫ് ഇ വൺ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. പ്രോബിലിറ്റി ഓഫ് ഇ ഗി വൺ ഇ വൺ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? എ ഗി വൺ ഇ വൺ എസ് 3/7 അല്ലേ. 3/7 ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. എത്രയായിരുന്നു അത്? 31/63 അല്ലേ. 31/63. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? 3/14 ഇൻറ്റു 63/31. 3/14 × 63/31 അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 27/62 എന്നാണ് കേട്ടോ. 27/62 എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ. ഈസി ആണല്ലോ, കൺഫ്യൂഷൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 9-ാമത്തെ ചോദ്യം. ഓക്കെ, ക്ലിയർ ആണ്. ബുദ്ധിമുട്ടുകളില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പ്രോബബിലിറ്റിയിൽ നിന്നും വന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും ക്ലാസ്സസും നമുക്ക് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വരും. അപ്പോൾ മാത്വി ലേണിംഗ് +1 +2 ചാനൽ, മാത്വി +1 +2 എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോസ് മുമ്പും ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻട്രൻസിൻ്റെ ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.